to my channel. Yani inna video oru variety type puri aanu undaaki kaanikkunnathu. Idu paneer methi puri. Idu idinathu njan upayogikkunna ee methi ennu parayunnathu nammude uluvayude ilayanu. Idu njan korchu uluva ivide mulappichu adinte ilay undaaki eduthathanu. Adhole thanne idinathu njan paneerum njan thanneyanu idinathu undaaki idunnathu. Idu njan ee video il ingane aanu kaanikkunnathu. പാലിന് അലർജി ഒക്കെ ഉള്ളവർ ഇതിനകത്ത് പനീറിൻ്റെ ഭാഗം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉലുവായില എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ആട്ടയാണ്. അതിന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഉലുവായില. ഇനി ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഉണങ്ങിയത് മേടിക്കാൻ കിട്ടും, അത് ഒരു പിടി വേണം. പിന്നെ 500 ml പാൽ എടുത്തിട്ടുണ്ട്. അത് പനീറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങയുടെ നീരും വേണം. ആദ്യമായിട്ട് നമുക്ക് ഈ പാൽ ഒരു പാനിനകത്തൊഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് കാണാം, ഇത് പാല് പിരിഞ്ഞ് അതിനകത്തുനിന്ന് അതിൻ്റെ ആ ചീസ്, അതായത് ആ പനീർ ഒന്ന് വേറിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അത് നല്ലതുപോലെ ഒന്ന് വേറിട്ട് കഴിയുമ്പോൾ നമുക്കത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പനീർ ഇപ്പോൾ റെഡിയായി. ഇനി ഞാനതൊരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാൻ പോവാണ്. ഇത് അരിച്ചതിന് ശേഷം ഞാൻ അതിനകത്തുനിന്ന് അരിച്ചെടുത്ത് മാറ്റി വെള്ളം കളയുന്നില്ല. ആ വെള്ളം അത് ചൂടോടെ തന്നെ നമ്മൾ ആട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും പനീർ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ആട്ട കുഴയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പം എൻ്റെ ഒരു ഹാൻഡ് മിക്സർ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഹാൻഡ് മിക്സർ, അതായത് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് മിക്സറാണ്. അതിൻ്റെ 1-2 ആക്സസറീസ് ഇവിടെ ഉള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ അതിൻ്റെ ഈ പാർട്ട്, അത് സാധാരണ കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് അതുപോലെയുള്ള ഇച്ചിരി കട്ടിയുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിത് ഒരുപാട് ചൂടൊക്കെ ഉള്ള, നമ്മൾ ചപ്പാത്തിക്കൊക്കെ നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്ത് കുഴയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതിരിക്കും. നമുക്ക് ആ ആട്ടയ്ക്കകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ആട്ടയ്ക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അതിൻ്റെ കണക്കിനുള്ള ഉപ്പിടണം. അതിനുശേഷം നമുക്ക് ആ പനീർ അതിനകത്തൊട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചാലും മതിയാവും കേട്ടോ. ഞാനിത് ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അതിനകത്തോട്ട് മേത്തി എല്ലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം, പാലിൻ്റെ ആ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കുഴഞ്ഞ ശേഷം ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഉരുട്ടി നമുക്കതൊന്ന് അല്പസമയത്തേക്ക് മൂടി മാറ്റി വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ കൈ പൊള്ളാതെ ഇത്രയും ഞാൻ കുഴച്ചെടുത്തു. ഞാനിങ്ങനെ സാധാരണ ഈ രീതിയിൽ ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തി എടുക്കും. നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ച് ആണ് ഉരുട്ടി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് റെഡിയാക്കി. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കണം. അതിനുശേഷം ഇതെടുത്ത് നമുക്കതിൻ്റെ ചെറിയ ഉരുളകളാക്കി പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയതായിട്ട് പരത്തിയിട്ട് നമ്മുടെ പൂരിയുടെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. പരത്തി കഴിയുമ്പോഴത്തേക്കും ഷേപ്പുകളൊക്കെ പല രീതിയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കും. ഇങ്ങനെയൊരു പാത്രം വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. ഇനി
ഒരല്പ കുഴിവുള്ള പാത്രത്തിൽ നമുക്ക് നല്ല പോലെ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പൂരി വറുത്തെടുക്കാം. ചിലപ്പോൾ പൂരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പൊങ്ങി കൊമളച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് നല്ലപോലെ കൊമളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ആ കണ്ണാപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബാക്കി പൂരികളും കൂടെ ചുട്ടെടുക്കാം. പനീർ മേത്തിപ്പൂരി ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. ഇനി നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനൊരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.